ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് ടോക്ക്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഉച്ചഭക്ഷണം കഴിക്കാനായി ഞാൻ എത്തിയിട്ടുള്ളത് കാസർഗോഡ് പള്ളിക്കുറച്ച് ഏറ്റവും ഉള്ളിലുള്ള ഈ ഒരു ശ്രീ മുത്തപ്പൻ ഹോട്ടലിലാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് കരുത്തേകാനായി ഫിഷറീസ് വകുപ്പിന്റെ തീരമേത്രി പദ്ധതിയിൽ ഉൾപ്പെടുന്ന സാഫ് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർ വിമന്റെ അണ്ടറിലുള്ള കാസർഗോഡിലെ ഒരു വനിതാ സംരംഭമാണിത് കേട്ടോ. ഇങ്ങനെ കാസർഗോഡ് ജില്ലയിൽ മാത്രം 250 വനിതകൾ 97 യൂണിറ്റുകളിലെ വരുമാനം കണ്ടെത്തുന്നുണ്ട്. ഇതിപ്പോ 6 ഒരു സംരംഭമാണ്. സംരംഭം ആരംഭിക്കുന്നതിന് 2 to 5 ഒരു ഗ്രൂപ്പിന് പദ്ധതി ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസനമാണ് സാഫ് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഹോട്ടലിലേക്ക് നേരെ കയറി ചെന്നാൽ തിരിച്ചുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്ന കുറച്ച് മുഖങ്ങളുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ പല പല കാര്യങ്ങളിലെ ഏർപ്പെട്ടുകൊണ്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കുകയാണ് ഇവർ. വെറും ഒരു ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ പോരെ കേട്ടോ, ഒരു കിടലും വീട്ടിലെ ഊണ് തന്നെ പറയാം. പായസം അടക്കമുള്ള ഒരു സദ്യ എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. സാമ്പാറും മീൻകറിയും തൊടുകറികളും പപ്പടവും അടങ്ങുന്ന ഉച്ചയൂണിന് 50 കേട്ടോ. ഭക്ഷണം മധുരത്തിൽ കലാശിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പായസം കൂടിയാൽ 10 കൂടും. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിന്റെ കാര്യത്തിലും ക്വാണ്ടിറ്റിന്റെ കാര്യത്തിലും ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വെറും ഉച്ചയുണ്ട മാത്രം കാര്യമാണ്. എന്നാൽ ഇതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാൻഡ് ആക്കണമെന്നുണ്ടോ, ഇഫ് യു ആർ എ നോൺ വെജിറ്റേറിയൻ, നിങ്ങൾക്ക് പല വെറൈറ്റി സൈഡ് ഡിഷസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല വിറകടുപ്പിൽ പാകം ചെയ്യുന്ന ഫിഷ് ഫ്രൈയും കക്ക കൂന്തൽ ചിക്കൻ ഒക്കെ ഇവരുടെ മെനുവിൽ പ്രധാനികളാണ്. സീസണൽ ടൈം ആകുമ്പോൾ പ്രത്യേക അതിനുള്ള സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. എന്നാലും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് ഞാനറിയാം, എനിക്കറിയാൻ വേണ്ടി പറ്റിയൊരു കാര്യം സാർ. പിന്നെ ഇതിന് എത്രത്തോളം നിങ്ങൾ ഈ സാഫ് അതായത് ഫിഷറീസിന്റെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ലോണുണ്ട്, സബ്സിഡി ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെറുങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഒരു സാർ വന്നിട്ടാകുമ്പോൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സഹായം കിട്ടുന്നില്ല. അങ്ങനെ ആയിട്ട് ഞങ്ങൾ അതിൽ കൊടുത്തിട്ട് ആ സഹായത്തിലാണ് ഇതെങ്ങനെ ആയത് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ റൂം എടുത്തു അവിടെ പോയി. അവിടെ നിന്ന് പിന്നെ ഒരു എന്തെല്ലാം പ്രശ്നമുള്ളതായിട്ട് ആദ്യം ഇട്ടേക്കുന്നു. ഇത് വാടക തന്നെ. അതിൽ പിന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ അതേ കച്ചവടം ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. സ്റ്റാഫിൻ്റെ നല്ല സഹായം കിട്ടി. അതുകൊണ്ടൊക്കെ ഇത്ര വലുതായല്ലേ. ഇനി പറഞ്ഞു തന്നെ ഉണ്ടല്ലേ, ഒന്നുമില്ലാതെ ആൾക്കാരാണ്. അപ്പം ഇതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബം ഇപ്പം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമല്ലോ. ഉപജീവനമാർഗം സാഫിൻ്റെ ഒറ്റ ഒരു ഇതാണ്. ലോൺ എന്ന് പറഞ്ഞാൽ എല്ലാ ലോണും കിട്ടിയിട്ടുണ്ട്. സബ്സിഡി എല്ലാ സഹായവും അവർ ആ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അന്നേരം അവര് വരുമ്പോ പറയുന്നതുണ്ട്. അന്നേരം അവർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ ലോണും എടുത്തിട്ടുണ്ട്. എല്ലാ സബ്സിഡി എല്ലാം ഇതാക്കി തരുന്നതാണ്. നല്ലൊരു കാര്യമാണ് ഈ സാഫിൻ്റെ എന്ന് പറഞ്ഞാല്. ചെറിയതിന്റെ ഏറ്റവും നല്ലൊരു മാർഗാണ് നമുക്ക് ഈ എല്ലാവർക്കും ഇങ്ങനെ ഒരു കച്ചവടം എന്ത് വെക്കുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവർ പിന്നെയും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇത് ചെയ്ത് കൊടുക്കാം. അന്നേരം അവർക്കും ഒരു മാർഗമായി പോകുമല്ലോ അത് പറയുന്നുണ്ട്. നല്ല സഹായം കൊണ്ട് തന്നെ അല്ലേ ഞങ്ങൾ ഇത്ര വലിയ ആരും നമുക്ക് ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഇങ്ങനെ പോകണ്ടേ. എന്താ സ്പെഷ്യൽ ഞങ്ങൾ സാമ്പാർ, ഒരു മീൻകറി, കച്ചമ്പത്, അച്ചാറ്, പപ്പടം, ഒരു വറവ്, അത് കഞ്ഞി ചമ്മന്തിയിലൂടെ ഇപ്പൊ കഞ്ഞിക്കെല്ലാം ആള് കുറവ്. കഞ്ഞി മീൻ കൂറാണ്ടാവും, കറ്റില, അയില, മത്തി, അമൂറ്, കൂന്തലുണ്ടാവും. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കൂന്തലൊന്നും ഇല്ല. ഞണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും. നമ്മ പുറത്തൊന്നും മേണിക്കില്ല. നമ്മള് വീട്ടുകാര് പുഴമീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഉചിതമായ തിരക്കിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തിരക്കില് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 50 നമ്മ ഒരു പ്രാവശ്യം അവർക്ക് എത്ര വെയ്ക്കാൻ പറ്റില്ല. കറിയും അതിനനുസരിച്ച് കറിയും ഇപ്പൊ പറഞ്ഞാൽ കൊടുത്ത് ആദ്യം ഒന്നും പായസം ഉണ്ടായിട്ടില്ല. അപ്പൊ പായസം അപ്പൊ 60 പായസമാണ് ഉച്ചയാണ്. 12 മീൻ ഉൾപ്പെടുന്ന എല്ലാ ഐറ്റംസും തീൻമേശയിലെത്തിക്കാൻ ഇവർ പ്രത്യേകം ശ്രമിക്കും.
ഇനി അല്പം കുശലാന്വേഷണങ്ങളാവും. ഇവിടുത്തെ മീൻ വരുത്തതിന് നല്ല ഡിമാൻഡാണ് കേട്ടോ. അത് നമുക്ക് ഈ ക്വാണ്ടിറ്റി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഐക്കൂറ, ആവോലി, അമോർ, കട്ല, അയല, മത്തി ഇവയൊക്കെ ഇവിടുത്തെ മീനുവിൽ സ്ഥാനം പിടിച്ചവരാണ് കേട്ടോ. ദിവസവും 200 മീനുകളെങ്കിലും പൊരിച്ചെടുക്കാറുണ്ടെന്നാണ് ചേച്ചിമാർ പറയുന്നത്. അപ്പോൾ വലുപ്പം അനുസരിച്ച് നിരക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. മീനിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സൈസും ഈ റേറ്റിന് വേർത്തി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ അടുക്കളയിലെ അംഗത്തിന് ശേഷം ഐറ്റംസ് ഓരോന്നായി പാത്രങ്ങളിലേക്കും അവിടെ നിന്ന് നേരെ തിന്മേശയിലേക്കും എത്തുവാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 50 സുഖമായി ഒരേ സമയമായിരുന്നു ഭക്ഷണം കഴിക്കാം. എൻ്റെ ഇലയിൽ നിറഞ്ഞിരിക്കുന്ന കറികൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് പാതി നിറഞ്ഞിരുന്നു. കക്കയും ചിക്കനും കട്ലയും അയക്കൂറ ഫ്രൈയും എൻ്റെ ഉച്ചയൂണിനെ മികവുറ്റതാക്കി ഇനി രുചികളിലേക്ക് കടക്കാം. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ വാസനയിൽ തന്നെ പാതി രുചി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. എങ്കിലും ഞാൻ പറയട്ടെ, അടുത്തിടെ ഞാൻ കഴിച്ചത് നോക്കിയാൽ ഏറ്റവും മികവുറ്റത് തന്നെയാണ്. സാമ്പാറും മീൻകറിയും ഉപ്പേരിയും അച്ചമ്പരും അച്ചാറും അതതിൻ്റെ രുചികളിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. നല്ല വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത കക്കയും ചിക്കനും മറിച്ചല്ലതാനും വിറകടുപ്പിലെ പാകത്തിന് മീൻ്റെ രുചി ഒന്നുകൂടെ കൂട്ടാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ഈ വീട്ടിലൂടെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു. കൂടെയുള്ളവരുടെ അഭിപ്രായം എടുത്താലും മറിച്ചൊന്നും തന്നെ പറയാനില്ല. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 50 നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോറും കറിയും ഇവിടെ നിന്ന് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ആദ്യം തന്നെ നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ഇവരെ സെർവ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് വയറ് നിറക്കാൻ പാകത്തിൽ തന്നെയാണ് നമ്മുടെ ഇലകൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ കഴിച്ചു വെച്ചിരിക്കുന്ന ഇലയുടെ അവസ്ഥയൊക്കെ എന്താ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫുഡ് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത്. എൻ്റെ ചിന്ത മറ്റൊന്നുമല്ല, ഈ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് കൂടെയുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കുന്നതായിരുന്നു. ദേ, നല്ല തിരക്കനുഭവപ്പെടുന്ന ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. 1 ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അവസ്ഥ. നല്ല ഫുഡ് എവിടെ കൊടുത്താലും ആൾക്കാർ തേടി പിടിച്ച് വന്ന് കഴിക്കുമെന്ന് പറയുന്നത് ദേ ഇതാണ് കേട്ടോ. ആർഭാടങ്ങളൊന്നുമല്ല, മറിച്ച് നൽകുന്ന നല്ല ഭക്ഷണത്തോടൊപ്പം നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനാണ് ഇവർ ശ്രമിക്കാറുള്ളത്. പണ്ടാര പറഞ്ഞതുപോലെ കഴിക്കുന്നവൻ്റെ വയറോടൊപ്പം മനസ്സും നിറക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം. തികച്ചും മെയിൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ചുറ്റുമുള്ള മരങ്ങൾ നൽകുന്ന തണലും ഓലമേഞ്ഞ ഓർഡിനറി സെറ്റപ്പും ചുട്ടുപൊള്ളുന്ന വെയിൽ നിന്നും ആശ്വാസം തരുന്നതാണ്. അങ്ങനെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺ.